ഹായ് ഹലോ, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഒരു കട്ട്ലേറ്റാണ്, ഒരു വെജിറ്റബിൾ കട്ട്ലേറ്റാണ് ഇന്ന് പ്രിപ്പയർ ചെയ്യണത്. വളരെ സിമ്പിളായി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റാണ്. ഇതെങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായി ഞാനൊരു ജാർ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3 പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. പച്ചമുളകൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ചിരിക്കും. ഞാനിവിടെ 3 എണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 6 നമ്മുടെ വെളുത്തുള്ളിയിലെ അല്ലി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1 ഇഞ്ച് 3 പീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്കൊന്ന് നന്നായി അരച്ചെടുക്കാം. ഇതാ നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതേപോലെ അരച്ചെടുക്കണം. നല്ല ഒരുപാട് അരയും വേണ്ട, എന്നാൽ അരഞ്ഞില്ല എന്നും പറയാൻ പാടില്ല. അങ്ങനെ ഒരു വിധത്തിൽ അരയ്ക്കണം. ഇനി നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കാം നമ്മുടെ ഈ കട്ട്ലേറ്റിന് വേണ്ടതിന്. അതിനായി ഞാൻ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക, ഓയിൽ ഒഴിച്ചു കൊടുക്കുക, ഏത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ലോണം വെളിച്ചെണ്ണ ചൂടാവട്ടെ. ഇനി ഇതിലോട്ട് നമ്മൾ മുമ്പ് അരച്ച് വെച്ചിട്ടുള്ള പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചി, അതിൻ്റെ പേസ്റ്റ് ഇട്ട് കൊടുക്കണം. നന്നായി ഒന്ന് ചൂടാവണം. ഇത് നല്ലോണം ചൂടാവുമ്പോൾ നന്നായി ഇളക്കി കൊടുക്കണം. ഇതാണ് ഇതിലുള്ള എരിവ് എന്ന് പറയുന്നത്. നമ്മൾ പിന്നെ കൂടുതലായിട്ട് ഇതിലേക്ക് മുളക് പൊടി അങ്ങനെ സാധനങ്ങളൊന്നും ഇടുന്നില്ല. പച്ചമുളകും അതൊക്കെയാണ് ഇതിലുള്ളത്. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇനി അടുത്തതായി ഇതിലിട്ട് കൊടുക്കാൻ പോകുന്നത് 3 വല്യുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്. വല്യുള്ളി ചെറുതരുതായി അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതരുതായി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണ്. ഈ ഉള്ളി ഇട്ട് കൊടുക്കുന്നത് കൊണ്ട് നമുക്ക് നല്ലൊരു ചെറിയൊരു മധുരം ഫീൽ ചെയ്യും നമ്മുടെ ഈ കട്ട്ലേറ്റിൽ. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണം. നമ്മൾ മുമ്പ് ഇട്ടിട്ടുള്ള പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഇതൊക്കെ കൂടി ഈ ഉള്ളിയും കൂടി നല്ലോണം മിക്സ് ആവണം. നല്ലോണം കളറ് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 2 ക്യാരറ്റ് ചീകി വെച്ചിരിക്കുകയാണ്. ചീകി വെച്ചതുകൊണ്ട് വേഗം ഒന്ന് കുക്ക് ചെയ്തെടുക്കാനും പറ്റും. പിന്നെ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും. അങ്ങനെ വലുതായി കട്ട് ചെയ്യുന്നതിനും കാട്ടി കട്ട്ലേറ്റിലൊക്കെ ചീവി ഇടുന്നതാണ് നല്ലത്. എന്നിട്ട് നല്ലോണം ഇളക്കിക്കൊണ്ടേയിരിക്കണം. സിമ്പിളായി പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന കട്ട്ലേറ്റാണ് നമുക്ക്. ഇതിൽ അടുത്തതായി ഇട്ട് കൊടുക്കാൻ പോകുന്ന ഉപ്പാണ്. ഞാനിവിടെ 1 സ്പൂണ് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെ ആവശ്യം അനുസരിച്ചിരിക്കും. അപ്പോൾ ഞാനിത് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. 3 ഉരുളക്കിഴങ്ങ് ഇവിടെ എടുത്ത് വേവിച്ച് വെച്ചതാണ്. വേവിച്ച് തൊലിയൊക്കെ കളഞ്ഞിട്ട് കൈ കൊണ്ടൊന്ന് ഉടച്ചെടുത്തതാണ് ഈ ഉരുളക്കിഴങ്ങ്. ഇതൊന്നും ഇടാതെയാണ് വേവിച്ചിരിക്കുന്നത്. ഉപ്പ് നമ്മൾ പിന്നെ മസാല ഉണ്ടാക്കുമ്പോൾ ഇട്ടാൽ മതി. ഇനി ഇത് നമുക്ക് നമ്മുടെ ഈ മസാലയിലേക്ക് ഇട്ട് കൊടുക്കാം. ഉരുളക്കിഴങ്ങ്, എല്ലാ ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കാം. നല്ലോണം പൊടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ചൊക്കെ കടിക്കാൻ കിട്ടുന്ന പോലെ ആയാലും കുഴപ്പമൊന്നുമില്ല. ഒരുപാട് ഉരുളക്കിഴങ്ങ് പൊടിച്ചു കൊടുക്കണം അങ്ങനെയും ഇല്ല. കൊടുക്കണം എന്നുള്ളവർക്ക് കൊടുക്കുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കാം. എല്ലാം ഈ മസാലയൊക്കെ ഈ ഉരുളക്കിഴങ്ങിലേക്ക് പിടിക്കുന്ന പോലെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കാം. ഉരുളക്കിഴങ്ങ് നമ്മുടെ ഉള്ളിയിലോട്ടും ക്യാരറ്റിലോട്ടൊക്കെ നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. നന്നായി ഇളക്കി കൊടുത്തതാണ്. ഇതേപോലെ ഇളക്കി കൊടുക്കണം. അടുത്തതായി നമ്മളിതിലിട്ട് കൊടുക്കാൻ പോകുന്നത് ഗരം മസാലയാണ്. ഗരം മസാല നമ്മളൊരു 1/2 ടീസ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു മസാല ഒരു മണത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിൽ ഗരം മസാല ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട്. അടുത്തതായി ഇട്ട് കൊടുക്കുന്നത് മല്ലിപ്പൊടിയാണ്. ഇത് രണ്ടും കൂടി നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുള്ളവർക്ക് ഇട്ട് കൊടുക്കാം, ഞാനിവിടെ ഇട്ട് കൊടുക്കുന്നില്ല. പിന്നെ നമ്മൾ ഈ കട്ട്ലേറ്റിൽ എപ്പോഴും മുളക് പൊടി അങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ നമുക്ക് ഗ്രീൻ പീസും അതൊക്കെ ഇടാൻ പറ്റും ഇതിൽ. ഞാൻ അതൊന്നും ഇടുന്നില്ല എന്നേ ഉള്ളൂ. എല്ലാ വെജിറ്റബിൾസും നമുക്കിതിൽ യൂസ് ചെയ്യാം. ബീട്രൂട്ട് ഇടാം, എല്ലാം ചെയ്യാം. അതൊക്കെ ഇട്ട് കൊടുത്താലേ നമ്മുടെ കട്ട്ലേറ്റിന് നല്ല ടേസ്റ്റ് കൂടും. ഇതാ എല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ മസാലകളൊക്കെ നല്ലോണം നമ്മുടെ ഇതിലേക്ക് പിടിച്ചിട്ടുണ്ട്. ഗരം മസാല എല്ലാം നല്ലോണം മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഈ ടൈമിൽ നമുക്ക് വേണമെങ്കിൽ മല്ലിയില ഇട്ട് കൊടുക്കാം, നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം, എല്ലാം ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊന്ന് ഫ്ലെയിം ഓഫ് ആക്കാം. നമ്മുടെ മസാല മറ്റൊരു പാത്രത്തിൽ മാറ്റി വയ്ക്കുകയാണ്. അത് ചൂടാറാൻ വേണ്ടിയിട്ടാണ് മാറ്റി വെച്ചിരിക്കുന്നത്. നമ്മുടെ മസാല നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട് നമ്മുടെ മസാല. എന്നിട്ട് നമുക്കിനി അതൊന്ന് റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ കട്ട്ലേറ്റൊക്കെ. അതിന് വേണ്ടി നമ്മൾ റൗണ്ടായിട്ട് ഒന്ന് കുഴച്ചെടുക്കണം. ഇതാ നന്നായി റൗണ്ടായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം. ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കണം. ഇതാ മസാല നല്ല റൗണ്ട് ഷേപ്പിൽ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നമ്മുടെ മുട്ടയിലോട്ട് ഇട്ട് കൊടുത്തിട്ട്
നമ്മുടെ റസ്ക് പൊടിയിലോട്ടോ അല്ലെങ്കിൽ നമ്മുടെ ബ്രെഡ് ക്രംസിനോട്ടോ ഏതായാലും കുഴപ്പമില്ല, ഇങ്ങനെ ഇട്ട് കൊടുക്കുക, പൊടിഞ്ഞു പോവാതെ നോക്കണം, നല്ല സൂക്ഷിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. നമ്മൾ മുട്ട എടുത്തില്ലെങ്കിലും മൈദപ്പൊടി എടുത്തിട്ട് നമുക്ക് ചെയ്യാം. മൈദ എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് അങ്ങനെയും ചെയ്യാം, മുട്ടയ്ക്ക് പകരം എടുക്കാം, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം നമുക്ക്. അല്ലെങ്കിൽ അരിപ്പൊടിയായാലും യൂസ് ചെയ്യാൻ പറ്റും. അതേപോലെ നമ്മുടെ മസാലയൊക്കെ ചെയ്ത് നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനകത്ത് ഞാൻ ഒരു പാത്രം വെച്ചിട്ട് എന്താ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കണം. എണ്ണ നല്ലോണം ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലോട്ട് ഓരോരോ കട്ട്ലേറ്റായി ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ കട്ട്ലേറ്റിന് ഉണ്ടാക്കുന്നതിന് പൊടി ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ റസ്ക് പൊടിയാണ് എടുത്തിരിക്കുന്നത്. ബ്രെഡിൻ്റെ പൊടിയും എടുക്കാം, പക്ഷേ നമ്മുടെ റസ്കിൻ്റെ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ പത വരുന്നത്. എന്നാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, ഏതാണ് നിങ്ങൾക്ക് സൗകര്യം അതുപോലെ എടുക്കാൻ പറ്റും. ഇതാ എല്ലാം ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. മെല്ലെ മെല്ലെ മറിച്ചിട്ട് കൊടുക്കണം, മെല്ലെ മറിച്ചിട്ട് കൊടുക്കണം, പൊട്ടിപ്പോകാൻ പാടില്ല, മെല്ലെ മറിച്ചിട്ട് കൊടുക്കണം. നല്ലോണം റെഡിയായി വന്നിട്ടുണ്ട് നമ്മുടെ കട്ട്ലേറ്റ്. കട്ട്ലേറ്റിൻ്റെ ഉള്ളിലുള്ള മസാല ഓൾറെഡി കുക്ക് ചെയ്തതുകൊണ്ട് പുറം വശം മാത്രം ഒന്ന് കുക്കായാൽ മതി. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് നമ്മുടെ കട്ട്ലേറ്റ് റെഡിയായി കിട്ടും. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റാണ്. വളരെ സിമ്പിളായിട്ട് വേഗം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്കായിട്ട് നമുക്ക് ഇതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. വീട്ടിലുള്ള സാധനങ്ങൾ കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരിതാണ്. ഒരുപാട് ഫ്ലെയിം കൂട്ടി വയ്ക്കാൻ പാടില്ല, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മളൊരു മീഡിയം ഫ്ലെയിമിലാണ് വയ്ക്കാൻ പറ്റുള്ളൂ. നമ്മുടെ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി വയ്ക്കാം. ഇതാ മറ്റൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. നമ്മുടെ കട്ട്ലേറ്റ് നല്ല രീതിയിൽ റെഡിയായി വന്നിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റാണ്. ഇതാ നമ്മുടെ വെജിറ്റബിൾ കട്ട്ലേറ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്നും സിമ്പിളായും ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കട്ട്ലേറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യണം, അടിപൊളി ടേസ്റ്റാണ്. താങ്ക് യു.